केरल विच अगस्त्या पर्वत लड़ी दी एक पहाड़ी घाटी बोनाकॉर्ड नू यूनेस्को ने विरासत स्थान दे तौर ते सूचीबद्ध कीता है, जो कि हमेशा सैलानियां दी जन्नत रहा है। ਇਹ ਸਮੁੰਦਰੀ ਤਲ ਤੋਂ 1868 ਮੀਟਰ ਦੀ ਉਚਾਈ ਤੇ ਪਹਾੜੀ ਲੜੀ ਵਿੱਚ ਪ੍ਰਸਿੱਧ ਅਗਸਤਿਆ ਚੋਟੀ ਦਾ ਬੇਸ ਸਟੇਸ਼ਨ ਹੈ। ਬੋਨਾਕੋਟ ਦੇਖਣ ਆਉਣ ਵਾਲੇ ਸੈਲਾਨੀ ਇਸ ਜਾਦੂਈ ਘਾਟੀ ਅਤੇ ਪਹਾੜੀਆਂ ਨੂੰ ਦੇਖ ਕੇ ਮਸਤ ਹੋ ਜਾਂਦੇ ਨੇ। ਹਾਲਾਂਕਿ ਬੋਨਾਕੋਟ ਦੀ ਅਸਲ ਕਹਾਣੀ ਦੁੱਖਾਂ ਅਤੇ ਮੁਸੀਬਤਾਂ ਨਾਲ ਭਰੀ ਹੈ। ਇਹ ਸਟੇਟ ਕਰਮਚਾਰੀਆਂ ਦੇ ਜੀਵਨ ਬਾਰੇ ਗੱਲ ਕਰਦਾ ਹੈ, ਜੋ ਖਸਤਾ ਜਾਇਦਾਦ ਦੀ ਸਥਿਤੀ ਵਿੱਚ ਵੀ ਚੁੱਪੀ ਸਾਧੇ ਹੋਏ ਨੇ। ਜੋ ਬ੍ਰਿਟਿਸ਼ ਲੋਕ ਇੱਥੇ ਪਹੁੰਚੇ ਉਹ ਪਹਾੜੀ ਖੇਤਾਂ ਦੀ ਭਾਲ ਕਰ ਰਹੇ ਸਨ, ਜਿੱਥੇ ਚਾਹ ਦੀ ਕਾਸ਼ਤ ਕੀਤੀ ਜਾ ਸਕੇ। 1850 ਚ ਤਾਮਿਲਨਾਡੂ ਤੋਂ ਮਜ਼ਦੂਰਾਂ ਨੂੰ ਉਹਨਾਂ ਦੇ ਚਾਹ ਦੇ ਬਗੀਚਿਆਂ ਵਿੱਚ ਕੰਮ ਕਰਨ ਲਈ ਲਿਆਉਣਾ ਸ਼ੁਰੂ ਕਰ ਦਿੱਤਾ ਗਿਆ। ਇਹਨਾਂ ਤਾਮਿਲ ਮਜ਼ਦੂਰਾਂ ਦੇ ਲਈ ਉਹਨਾਂ ਨੇ ਲੰਬੇ ਕੰਪਲੈਕਸ ਵਿੱਚ ਛੋਟੇ ਸਿੰਗਲ ਰੂਮ ਦੇ ਕੁਆਟਰ ਬਣਾਏ, ਜਿਨ੍ਹਾਂ ਨੂੰ ਸਥਾਨਕ ਤੌਰ ਤੇ ਲੈਮ ਕਿਹਾ ਜਾਂਦਾ ਹੈ। ਮਜ਼ਦੂਰਾਂ ਅਤੇ ਉਹਨਾਂ ਦੇ ਪਰਿਵਾਰ ਇੱਥੇ ਹੀ ਵਸ ਗਏ ਅਤੇ ਉਹਨਾਂ ਦੀਆਂ ਆਉਣ ਵਾਲੀਆਂ ਪੀੜ੍ਹੀਆਂ ਲਈ ਲੈਮ ਹੀ ਪੱਤੇ ਤੋੜਨ ਦਾ ਕੰਮ ਕਰਦੇ ਰਹੇ ਅਤੇ ਸਮੇਂ ਬੀਤਣ ਦੇ ਨਾਲ ਬੋਨਾਕੋਟ ਦੇ ਸਥਾਨਕ ਬਣ ਗਏ। ਜਦੋਂ ਅੰਗਰੇਜ਼ਾਂ ਨੇ ਚਾਹ ਦੇ ਬਾਗ ਛੱਡੇ ਤਾਂ ਮਾਲਕੀ ਅਤੇ ਪ੍ਰਬੰਧਨ ਕਈ ਵਾਰ ਬਦਲਿਆ ਗਿਆ ਅਤੇ ਅਖੀਰ ਬਗੀਚਾ ਮਹਾਂਵੀਰ ਪਲਾਂਟੇਸ਼ਨ ਬਣ ਗਿਆ। ਜਦੋਂ 2001 ਵਿੱਚ ਮਹਾਂਵੀਰ ਸਮੂਹ ਨੇ ਜਾਇਦਾਦ ਛੱਡੀ, ਇੱਥੇ ਬੂਟੇ ਲਾਉਣ ਵਾਲੇ ਮਜ਼ਦੂਰਾਂ ਦੀ ਜ਼ਿੰਦਗੀ ਦੁਖਦਾਈ ਹੋ ਗਈ। 300 ਤੋਂ ਵੱਧ ਮਜ਼ਦੂਰ ਅਤੇ ਉਹਨਾਂ ਦੇ ਪਰਿਵਾਰ ਬੇਰੁਜ਼ਗਾਰ ਹੋ ਗਏ ਅਤੇ ਹੁਣ ਘਾਟ ਅਤੇ ਭੁੱਖਮਰੀ ਦੇ ਮੁਸ਼ਕਲ ਸਮੇਂ ਵਿੱਚੋਂ ਲੰਘ ਰਹੇ ਨੇ। ਜਦੋਂ ਮਜ਼ਦੂਰਾਂ ਨੇ ਆਪਣੇ ਪੈਰਾਂ ਤੇ ਖੜਾ ਹੋਣ ਲਈ ਚਾਹ ਦੇ ਪੱਤੇ ਆਪਣੇ ਆਪ ਹੀ ਤੋੜਨੇ ਸ਼ੁਰੂ ਕਰ ਦਿੱਤੇ ਤਾਂ ਪ੍ਰਬੰਧਕਾਂ ਅਤੇ ਮਾਲਕਾਂ ਨੇ ਉਹਨਾਂ ਨੂੰ ਰੋਕ ਲਿਆ। ਇਸ ਨਾਲ ਉਹਨਾਂ ਦੀ ਜ਼ਿੰਦਗੀ ਵਿੱਚ ਹਨੇਰਾ ਛਾ ਗਿਆ। ਅਸਟੇਟ ਮਾਲਕਾਂ ਨੇ ਪ੍ਰੋਵੀਡੈਂਟ ਫੰਡ ਯੋਗਦਾਨ ਦਾ ਭੁਗਤਾਨ ਵੀ ਨਹੀਂ ਕੀਤਾ, ਜੋ ਉਹਨਾਂ ਨੇ ਕਾਮਿਆਂ ਤੋਂ ਲਿਆ ਸੀ। ഞങ്ങളുടെ ലയങ്ങളൊക്കെ പൊഴിഞ്ഞിരിക്കുന്നു. മൂന്നാർ എസ്റ്റേറ്റ് പോലെ ഇനി ബോണക്കാട് എസ്റ്റേറ്റ് ആവും. അല്ലാതെ ഞങ്ങൾക്ക് ജീവിക്കാൻ ഇവിടെ ഒരു മാർഗ്ഗമില്ല. തൊഴിലുറപ്പുണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. ഞങ്ങൾ ചുമ്മാ വെറുതെ വീട്ടിൽ ഇരുന്ന് സമയം കളയാനേ ഒക്കുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾക്ക് എസ്റ്റേറ്റ് തുറന്ന് പ്രവർത്തിക്കണം, ഞങ്ങളുടെ ലയങ്ങൾ ശരിയാണ്. ਅਸਟੇਟ ਕਾਮੇ ਇਹਨਾਂ ਢੇਰੀ ਹੋਏ ਲਿਆਮਾਂ ਵਿੱਚੋਂ ਆਪਣੀ ਜ਼ਿੰਦਗੀ ਬਿਤਾ ਰਹੇ ਨੇ, ਜੋ ਕਿ ਕਿਸੇ ਵੀ ਸਮੇਂ ਢਹਿ ਸਕਦੀਆਂ ਨੇ। ਮਜ਼ਦੂਰ ਚੁਣੀਆਂ ਹੋਈਆਂ ਸਰਕਾਰਾਂ ਤੇ ਉਹਨਾਂ ਦੇ ਲਾਭ ਤੋਂ ਵਾਂਝੇ ਰਹਿਣ ਦਾ ਦੋਸ਼ ਲਾਉਂਦੇ ਨੇ। കുടിശ്ശിയുടെ ഒരുപാട് ബിൽഡിംഗ് ഉണ്ട്. ബോണക്കാട് അടച്ചിട്ട് 10-18 കൊല്ലമായി. ഇവർത്തില്ലാതെ ഇപ്പം കളിഞ്ഞുകൂടെയാണ് ഞങ്ങൾ. സർക്കാർ ഭാഗത്തു നിന്ന് ഒരുപാട് ചർച്ചകൾ വെച്ചിട്ടുണ്ട്, എല്ലാം പരാജയം. പത്രപ്രസ്ഥാനം വന്നിട്ടുണ്ട്, ടി വി ചാനലിൽ വന്നിട്ടുണ്ട്, പക്ഷേ എല്ലാം പരാജയപ്പെട്ടിട്ടേ പോയിട്ടുള്ളൂ. പുഷ്പ തായി പിഛലെ 39 സാലാ തോ ഇക് എസ്റ്റേറ്റ് വർക്കർ ഹൈ അതേ ഉന്നാ കോൽ വി ബയാൻ കരൻ ലൈ സിർഫ് ഇക് ദുഖദായി കഹാണി ഹൈ. ഉന്നാ നു അപ്നേ കം ദേ 36 മഹീനേ ദേ തൻഖാ മിൽനി അജേ ബാക്കി ഹൈ. മഴ ബേംഗളൈ വരുന്നണ്ട് ഈ താക്കാന ഞങ്ങൾ പറയിട്ടേക്കണത് വെള്ളം ഊറ്റ് ചാക്ക് പറകിട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഗയങ്ങളൊക്കെ വൃത്തിയാക്കി നമ്മളെ പൈസ എന്തെങ്കിൽ മതി, പൈസ എന്നാൽ നമ്മൾ പോവും. നമ്മൾ എവിടെയെങ്കിലും പിള്ളേരടുത്ത് പിള്ളേർ നോക്കുമെന്ന് ഒരു വിശ്വാസം ഇല്ല നമുക്ക്. ഇവിടെ പിന്നെ മണ്ണ് വീടിന് എഴുതി കൊടുത്തിട്ടുണ്ട്, പഞ്ചായത്തിൽ എഴുതി കൊടുത്ത് പാസ്സാക്കി ഇട്ടേക്കണം. അത് കിട്ടിയാൽ അങ്ങോട്ട് പോകും. ਅਰਵਿੰਦਨ, ਜੋ ਆਪਣੀ 58 ਸਾਲਾਂ ਦੀ ਉਮਰ ਤੱਕ ਇੱਕ ਅਸਟੇਟ ਵਰਕਰ ਰਹੇ, ਹੁਣ ਗੁਜ਼ਾਰੇ ਲਈ ਪਸ਼ੂ ਪਾਲਣ ਕਰ ਰਹੇ ਨੇ. വളരെ മോശത്തിലാണ് ഞങ്ങളത്, വളരെ ദുരിതമാണ്. വളരെ ദുരിതത്തിലാണ് ഞങ്ങൾ ജീവിച്ചു പോണത്. ഈ തൊഴിലുറപ്പ് ജോലി മാത്രമില്ലെങ്കിൽ നമ്മൾ ജീവിതം വളരെ മോശമാണ്. പിന്നെ പെൻഷൻ കിട്ടുന്നുണ്ട്, ഇപ്പം എനിക്ക് 52 വയസ്സ് കഴിഞ്ഞ് പെൻഷൻ കിട്ടുന്നുണ്ട്. അത് വെച്ചാണ് ജീവിച്ചു പോണത്. പിന്നെ എനിക്ക് പശുക്കളുണ്ട്, പശുക്കളുണ്ട്. ഞാൻ പാലകത്ത് ഇവിടെയൊക്കെ കൊടുത്തതാണ്. ആദ്യം ഇത്ര സുസൈറ്റിൽ കൊടുത്തോണ്ടിരുന്നത്, മറന്നാളെ സുസൈറ്റിൽ. ഇപ്പം കൊടുത്തോണ്ടിരിക്കുന്നതെല്ലാം ഇവിടെ കൊടുത്ത് പിള്ളേ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അസ്ഥായി യഥാർത്ഥ എസ്റ്റേറ്റ് വെച്ച് മസ്ദൂർ രഹേ രാജു ദേവി ഹുണ് പൂരി ഉമീദ് വിതൂര പിണ്ട് പഞ്ചായത്ത് വിഖേ മനൂം വേദം സ്കീം അധീന ദിത്തി അർജി തേ കായം ഹൈ. ഈ തൊഴിലുറപ്പ് ജോലി തന്നെ ചെയ്യുന്നു. ഇനി അതിലുള്ള പൈസ കിട്ടിയത് പൈസ വെച്ചാണ് നമ്മൾ ചെലവഴിക്കുന്നത്. ഇപ്പം പിന്നെ അമ്മച്ചിക്ക് വയ്യാർക്കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റൂല. ਬਹੁਤ ਸਾਰੇ ਲੋਕ ਮਹਾਤਮਾ ਗਾਂਧੀ ਰਾਸ਼ਟਰੀ ਪੇਂਡੂ ਰੁਜ਼ਗਾਰ ਯੋਜਨਾ ਐਕਟ ਯਾਨੀ ਮਨਰੇਗਾ ਸਕੀਮ ਨਾਲ ਜੁੜੇ ਹੋਏ ਨੇ, ਕਿਉਂਕਿ ਇਹ ਉਹਨਾਂ ਦੀ ਆਮਦਨੀ ਦਾ ਇਕਲੌਤਾ ਸਰੋਤ ਹੈ। ਉਹ ਆਪਣੇ ਬਕਾਏ ਅਤੇ ਲਾਭ ਪ੍ਰਾਪਤ ਕਰਨ ਤੇ ਆਸ ਲਾਈ ਬੈਠੇ ਨੇ ਤਾਂ ਜੋ ਉਹ ਬਾਹਰ ਜਾ ਸਕਣ। ਉਹ ਦੂਸਰੇ ਸੂਬਿਆਂ ਵਿੱਚ ਨੌਕਰੀ ਮਿਲਣ ਦੀ ਉਮੀਦ ਕਰ ਰਹੇ ਨੇ ਤਾਂ ਜੋ ਉਹ ਆਪਣੀ ਜ਼ਿੰਦਗੀ ਵਿੱਚੋਂ ਦੁੱਖਾਂ ਨੂੰ ਖਤਮ ਕਰ ਸਕਣ। ETV ਭਾਰਤ ਦੀ ਰਿਪੋਰਟ। To watch 24/7 News Live, download ETV Bharat app.